എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പോക്കർ MP40 നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രയൽ ആയിട്ട് നമുക്ക് തരാൻ പോവുകയാണ് കൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഫേഡഡ് വീലിൽ എന്തൊക്കെ ഐറ്റംസ് വരുമെന്ന് നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു സെർവറിൽ ഫേഡഡ് വീൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന നമ്മുടെ വിയറ്റ്നാം സെർവർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആണ് കൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പോക്കർ MP40 ഇവിടെ 24 മണിക്കൂറത്തേക്കാണ് ട്രയൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വേറെ ലെവൽ ഇവൻ്റ് തന്നെയാണ്. ഇങ്ങനെയെങ്കിലും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ നമ്മുടെ MP40 നമ്മുടെ കയ്യിലൊക്കെ വയ്ക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ ബ്ലൂ കളറ് പോക്കർ MP40 സ്കിന്നാണ്. അതിനുശേഷം യെല്ലോ കളറ് നമുക്ക് കാണാനാവുന്നതാണ് ഗൈസ്. അതിനുശേഷം ഗ്രീൻ കളറും കാണാനാവുന്നതാണ്. എല്ലാം വേറെ ലെവലാണ്. ഏറ്റവും അവസാനമാണ് റെഡ് കളർ നമുക്ക് കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരികയാണെങ്കിൽ എന്തായാലും വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ അതിനുശേഷം നമുക്ക് കാണാനാവുന്ന നമ്മുടെ വൺ പഞ്ച് മാൻ ഇവന്റ് വരുമ്പോൾ നമ്മുടെ ലോഡിംഗ് സ്ക്രീൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ലോഡിംഗ് സ്ക്രീൻ തന്നെയാണ്. അതിനുശേഷം കാണാനാവുന്ന നമ്മുടെ വൺ പഞ്ച് മാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ വൗച്ചർ വരെ ഇവിടെ കാണാനാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ വൗച്ചറൊക്കെ നമുക്ക് എന്തായാലും ഫേഡഡ് വീലിൽ കാണാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവതാറ്, അതുപോലെ തന്നെ നമ്മുടെ ബാനർ വരെ ഇവിടെ കാണാനാവുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്ക് അനുസരിച്ച് നമ്മുടെ വൺ പഞ്ച് മാൻ്റെ ലൂട്ട് ബോക്സ് നമുക്ക് ലോഗിൻ റിവാർഡായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും January 23 നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു പാരച്യൂട്ട് തന്നെയാണ്. അതിനുശേഷം നമുക്ക് കാണാനാവുന്നത് നമ്മുടെ ഒരു സർഫ് ബോർഡാണ് ഗൈസ്. അപ്പോൾ എന്തായാലും സർഫ് ബോർഡ് ഒരു വെറൈറ്റി ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അതിനുശേഷം രണ്ട് ബാക്ക് പാക്സ് ആണ് ഗൈസ് കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ബാക്ക് പാക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബാക്ക് പാക്ക് നമ്മുടെ ഫേഡഡ് വീലിൽ കാണാനാവുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതിനുശേഷം കാണാനാവുന്ന നമ്മുടെ വെപ്പൺ ഡ്രോയിൽ ആഡ് ചെയ്യാൻ പോകുന്ന M4A1 ഗൺ സ്കിൻ ആണ്. നല്ലൊരു ഗൺ സ്കിൻ തന്നെയാണ്. അതിനുശേഷം നമുക്ക് കാണാനാവുന്ന നമ്മുടെ M1887 ഒരു പുതിയ വൺ പഞ്ച് മാൻ തീമോട് കൂടിയിട്ടുള്ള ഒരു ഗൺ സ്കിൻ ആണ് ഗൈസ്. അതിനുശേഷം നമുക്ക് കാണാനാവുന്ന നമ്മുടെ ഡയമണ്ട് റോയലിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ബണ്ടിലാണ്. അപ്പോൾ അതും നല്ലൊരു ബണ്ടിൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു നൈറ്റ് ഡ്രസ് ആണ് കാണാനാവുന്നത്. അപ്പോൾ ഈ നൈറ്റ് ഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഡഡ് വീലിൽ ബണ്ടിലായിട്ട് വരാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ലീക്ക് കിട്ടിയ പിക്ചേഴ്സ് അത്രയും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കാണാനാവുന്ന നമ്മുടെ വൺ പഞ്ച് മാൻ്റെ ബണ്ടിലാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഇവൻറ്റ് കൊണ്ടുവന്ന് നമുക്ക് ടോക്കണൊക്കെ കളക്ട് ചെയ്തിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുന്ന ഇവൻ്റ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അതിനുശേഷം നമുക്ക് കാണാനാവുന്ന ഒരു ഇമോട്ടാണ് ഗൈസ്. മുട്ടണകത്ത ഒരു സംഭവം നമ്മുടെ തലയിൽ വരുന്ന ഒരു ഇമോട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു ഗ്ലൂവാളും കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫേഡഡ് വീലിൽ വരാനാണ് കൂടുതൽ ചാൻസ്. നമുക്ക് കാണാനാവുന്ന ഞാൻ മുമ്പത്തേക്ക് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ബണ്ടിലെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഫയറും തായ്ലാൻഡിലെ ആരോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതോടുകൂടി വരുന്ന ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കുറേ സെർവേഴ്സിലൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു വീഡിയോ കണ്ട് എല്ലാം നോക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും വേറെ ലെവൽ ബണ്ടിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിലും ഉടനെ തന്നെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതുവരെ ഒന്ന് കാത്തിരുന്ന് കളയാം. അതിനുശേഷം നമുക്ക് കാണാനാവുന്ന ഞാൻ മുമ്പത്തേക്കെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ MP40 ലെവലപ്പ് ഗൺ സ്കിൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതല്ലാതെ നമുക്കൊരു പുതിയ ഗൺ സ്കിന്നും കൂടെ അങ്ങനെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ P90 ഗൺ സ്കിന്നാണ് അങ്ങനെ വരാൻ പോകുന്നത്. വേറെ ലെവൽ P90 തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ കിടക്കാച്ചേട്ട് സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.